എൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായി ഉണ്ടാക്കിയതാണിത്. കായ്പോള നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മളിതിന് കായ്പോള എന്ന് പറയാം. ഇത് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ആദ്യം തന്നെ നേന്ത്രപ്പഴം ഒരു മൂന്നാല് വലുതെടുത്തിട്ട് നന്നായി ചെറുതായി മുറിച്ച് എണ്ണയിൽ വാട്ടിയെടുക്കുക. സൺഫ്ലവർ ഓയിൽ. ശേഷം അതിൽ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് ഈ മുട്ട, ആറ് മുട്ട വേണം. നാല് പഴാമ്പും ആറ് വലിയ മുട്ട. ആറ് മുട്ടയിൽ ഒരു 20 ചെറിയ സ്പൂണ് പഞ്ചസാര, ഞാനതിൽ കാണിച്ചില്ല, ആ സ്പൂണിൽ ഒരു 20 പഞ്ചസാര ഇട്ടിട്ട് പിന്നെ കുറച്ച് മൈദപ്പൊടി, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, മൈദപ്പൊടി. പിന്നെ കുറച്ച് പാൽപ്പൊടി, അതൊരു 3-4 സ്പൂണോട് ഇടണം. ആ കണ്ട് സ്പൂണില്ലേ പിക്ചറിൽ. എന്നിട്ട് ആ വാട്ടിയെടുത്ത ഓയിൽ ലേശം ഗീയും കൂടി ഇട്ടിട്ട് ഒരു തവയിൽ, നോൺ സ്റ്റിക്കിൻ്റെ തവയിലേക്ക് ഇന്ന് ചൂടായാൽ ഈ കൂട്ടൊഴിക്കുക. കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ഉപ്പിടണേ, മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പാത്രം ഗസ്റ്റിൻ്റെ വീട്ടിലായതുകൊണ്ട് ഒരു കുഴിയുള്ള ഫ്ലാറ്റായിട്ടല്ലാത്തൊരു നോൺ സ്റ്റിക്ക് പാത്രമായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇൻഡക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായ ശേഷം ഈ കൂട്ടയിലൊഴിച്ച് എല്ലാം ചേർത്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്തൊക്കെയാണ് ചേർത്തതെന്ന്. പിന്നെ അത് ഒരു 15 വേകുമ്പോഴേക്ക് മേൽഭാഗം വന്ന ശേഷം അതിന് മുകളിൽ കുറച്ച് വാട്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് പിന്നെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വേവിച്ച ശേഷം എടുത്തു. നല്ല ടേസ്റ്റായിരുന്നു.